ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്റെ ദൈവമേ, എവിടെ തുടങ്ങണോന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. എന്നെ ഓർമ്മയുണ്ടോ? കുറച്ചു പേർക്കൊക്കെ എന്നെ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. അതുപോലെ കമന്റിൽ ഒന്ന് റിപ്ലൈ തന്നേരെ ഓർമ്മയുണ്ടെന്നോ എന്തെങ്കിലും സ്മൈലിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടേരെ കേട്ടോ. കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോയ്ക്ക് ഇത്രയും ഗ്യാപ്പ് വരുന്നത്. ഒരു മാസം കഴിഞ്ഞു, ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ വാട്സപ്പിൽ ഇഷ്ടംപോലെ മെസ്സേജ് വരാൻ തുടങ്ങി. ബെൻസി, സുഖമാണോ? അതോ എന്തെങ്കിലും അസുഖമായിട്ട് കിടപ്പാണോ? കാരണം അന്നൊരിക്കൽ ഒരു വർഷമായെന്ന് തോന്നുന്നു, കഴിഞ്ഞ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആണ് ഞാനത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അപ്പൊ അന്ന് ഇതുപോലെ ഡിലേ ആയായിരുന്നു. അത് കഴിഞ്ഞതിൽ പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ എല്ലാവരും മെസ്സേജ് ഇട്ട് വയ്ക്കും, ബെൻസി എന്ത് പറ്റി, സുഖമില്ലേ, വിശേഷങ്ങൾ തിരക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജോസന്റെ കസിന്റെ വീട്ടിലെ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ അമ്മാമ്മ വെറ്റിനറി ഡോക്ടറാണ്, റിട്ടയറായി. അതിൻ്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു ഇന്ന് വീട്ടിൽ കൊണ്ട്, എല്ലാവരും കൂടെ കൊണ്ടാക്കുന്ന ദിവസമൊക്കെ ആയിരുന്നു, രാത്രിയിലായിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ അതിന് പോയപ്പോൾ കുറച്ച് ക്ലിപ്സ് എടുത്തു, അതിൻ്റെ വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഞാൻ വിശേഷങ്ങൾ പറയാൻ മാത്രമായിട്ട് വന്നിരുന്നാൽ അത് ബോറാവും, ഇതാകുമ്പോൾ കാഴ്ചകളും കാണാം വിശേഷങ്ങളും കേൾക്കാം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അവിയൽ ടോപ്പിക്കാണ് കേട്ടോ. കാരണം ഇത്രയും നാളത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതായത് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ആദ്യം ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ്, അതായത് ഒരു രണ്ടാഴ്ച ഡിലേ ആയപ്പോഴേ നമ്മുടെ ചട്ടി മയക്കുന്ന വീഡിയോ ഇടാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് എഡിറ്റ് ചെയ്യാനിരുന്നു. ഇടയ്ക്ക് ആരെങ്കിലും വിളിക്കും, എണീറ്റ് പോവും, ആ കണ്ടിന്യൂ ആ ചെയ്യുന്ന ആ ഒരു ഫ്ലോ അങ്ങ് നഷ്ടപ്പെടും, പിന്നെ അതവിടെ പകുതിയായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ഇടണേന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കമ്പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ എഡിറ്റ് ചെയ്തു, അതും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അതും കൊണ്ട് വിചാരിച്ചു എങ്കിൽ പിന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആവാം. ഇതാവുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും പറയാം, എന്റെ കാര്യങ്ങളും പറയാം, എല്ലാം ഉൾപ്പെടുത്താന്ന് വിചാരിച്ചു. അപ്പൊ വൈകിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ, ഒരു ഞായറാഴ്ച രാത്രിയായിരുന്നു. ഇത് ഏകദേശം ഒരു മാസത്തിന് മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. ഈ സാരി ഉടുത്ത് നിൽക്കുന്നതാണ് അമ്മാമ വെറ്റിനറി ഡോക്ടർ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പം എല്ലാവരും കൂടെ വൈകിട്ട് വീട്ടിലോട്ട് കൊണ്ടാക്കി, നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ജോസ, ജോസ് ഞാൻ പോയിട്ട് വാ. അപ്പം അച്ഛന് നിർബന്ധ, ഈ വരുന്നതാണ് ഫിലിപ്പ് കുട്ടിച്ചാൻ, ഇതാണ് ജോസന്റെ കസിൻ, ഷിപ്പിലെ ക്യാപ്റ്റൻ ആണ്. അപ്പം പുള്ളിക്കാരൻ നിർബന്ധമായിട്ടും രണ്ടുപേരും വരണമെന്ന് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരൂടെ പോയി. ഒന്നാമത് എനിക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാംസിനൊന്നും പോകുന്ന വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുന്ന, കല്യാണങ്ങൾക്ക് പോലും പോകാൻ ഭയങ്കര മടിയുള്ള ഒരു കൂട്ടത്തിലാണ് ഞാൻ. അത് നേരത്തെ അങ്ങനെ ആണ്, അങ്ങനെ ആയിപ്പോയി. എന്നാൽ ഇപ്പോൾ ഒത്തിരി മാറിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പം ഞാൻ ഒരുമാതിരിപ്പെട്ട കല്യാണങ്ങൾക്കൊക്കെ പോകുന്നുണ്ടെന്നുള്ളതാണ് ശരി. അപ്പോൾ എല്ലാവരും വന്നപ്പോൾ വെൽക്കം ഡ്രിങ്ക്, അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടുത്തെ ഫിലിപ്പ് കുട്ടിച്ചാന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം തന്നെ. കൂട്ടത്തിൽ കേക്ക് കട്ടിങ്ങും ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് ഇതൊരു സ്പെഷ്യൽ വ്ളോഗായിട്ട് തന്നെ ഇടാമെന്നാണ് കേട്ടോ. കാരണം വോയിസ് ഓവർ കൊടുക്കാതെ അതിലെ സംസാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഇത്തിരി ഞാൻ വീഡിയോ കേട്ട് നോക്കിയപ്പോൾ മഴയുടെ ഭയങ്കര, എന്താണ് പറയുന്നതൊന്നും കേൾക്കുന്നില്ല, മഴയുടെ ആ സൗണ്ട് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്കും അരോചകത്വമായി തോന്നും. അരോചകത്വമാണോ അരോചകമാണോ? അയ്യോ, മലയാളം വാക്കിനെ കൊല്ലുവാണേ. എന്തായാലും അത് അപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ടാണ് പിന്നെ വോയിസ് ഓവർ കൊടുത്ത് ഇങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുകയായിരിക്കും തണ്ടേയുള്ള കേക്കും ക്രീമും ഒക്കെ അത് അടിച്ച് കയറ്റുന്നതെന്ന്. എനിക്ക് കേക്ക് ഇഷ്ടമാണ് കേട്ടോ, ക്രീം കേക്കൊക്കെ ഇഷ്ടമാണ്, ഐസ്ക്രീമും ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും ഓവറായിട്ടൊന്നും കഴിക്കാറില്ല, അത് വേറെ കാര്യം. അപ്പോൾ മേളിൽ, ടെറസിൻ്റെ മേളിലായിരുന്നു അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തിരുന്നത്. നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ, റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല വ്യൂ ആയിരുന്നു. അപ്പം കേക്ക് കട്ടിങ്ങിനൊന്നും ജോസാൻ താഴോട്ട് വന്നില്ല, കാരണം ഇവിടെ ആയിരുന്നു ജോസാൻ. കാരണം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പോയാലും പൂച്ചയോ പട്ടിയോ അങ്ങനൊന്നും ഇല്ല, അവിടെ തന്നെയുള്ള പട്ടികളെയും പൂച്ചകളെയും എല്ലാം കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത്. നല്ല ഇനത്തിലെ പട്ടികളും പൂച്ചകളുമാണ്.
അപ്പോൾ അതുങ്ങളെ എല്ലാം കെട്ടിയിട്ടേക്കുമായിരുന്നു. എങ്കിലും മുകളിൽ ഒരാൾ വേണമല്ലോ, അതുകൊണ്ട് ജോസ ഇവിടെ നിൽക്കുകയായിരുന്നു, ഞങ്ങളെല്ലാം താഴെയായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു മാസം എന്ന് പറയുന്നത് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഞാൻ വാട്സപ്പിൽ, നിങ്ങൾ എൻ്റെ വാട്സപ്പിലുണ്ടെങ്കിൽ ദ സ്ക്രീനിൽ കാണുന്നതാണ് വാട്സപ്പ് നമ്പർ, അതിനകത്തൊരു ഹായ് തന്നാൽ മതി, ഞാൻ ആഡ് ചെയ്തേക്കാം. ഞാൻ സേവ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന സ്റ്റാറ്റസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വാട്സപ്പിൽ ഡെയിലി ഞാൻ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരു പരിധി വരെ വാട്സപ്പിലുള്ളവർക്ക് അറിയാം എൻ്റെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും. ഓരോ ദിവസവും ഞാൻ എന്തൊക്കെ അച്ചാർ ഇടുന്നു, എവിടേക്കൊക്കെ സാധനങ്ങൾ അയക്കുന്നു, ഇന്റർനാഷണൽ കൊറിയർ എന്നാണ് ചെയ്തത്, അല്ലാത്തത് കൊറിയറുകൾ അയക്കുന്നത്, പാക്ക് ചെയ്യുന്നത്, പിന്നെ അച്ചാറുകൾ ഉണ്ടാക്കുന്നത്, ഇതൊക്കെ കമൻറ്റുകൾ, ഇതൊക്കെ ഞാൻ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുഡെന്ന് പറയുന്നത് പൊറോട്ട വേണ്ടവർക്ക് പൊറോട്ട, ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, ബീഫ് ഉലർത്തിയത്, കട്ട്ലറ്റ്, പിന്നെന്തു ഉണ്ടായിരുന്നു, പ്രഥമൻ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിന്ന്. ഓ, അത് മാത്രമല്ല, അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഞങ്ങളുടെ ചർച്ചിലും ഫുഡ് ഉണ്ടായിരുന്നു, ചർച്ചിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുഡ് ഉണ്ടായിരുന്നു, അത് ഹെവി ആയിട്ടായിരുന്നു കഴിച്ചത്, അത് കാരണം വൈകിട്ട് കഴിക്കാനേ തോന്നിയില്ല. സത്യം പറഞ്ഞാൽ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലൊരു ചിന്ത, ഇപ്പോൾ ഇത്തിരി കിട്ടിയായിരുന്നെങ്കിൽ കഴിക്കായിരുന്നു, എന്നെ പോലെ തോന്നുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ, കാരണം ആ സമയത്ത് കഴിക്കാൻ തോന്നില്ല. അത് താണ്ട് ഈ പ്രഥമനൊക്കെ ഇപ്പോൾ ഇച്ചിരി കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ വിചാരിക്കും അയ്യേ എന്ത് കൊതിയായി പറയുന്നതെന്ന്. അല്ലടോ, എന്നെ പോലെ ആരെങ്കിലും ഒക്കെ കാണത്തില്ലേ ഇങ്ങനെ ചിന്തിക്കുന്നവര്, കാരണം ആ സമയത്ത് കഴിക്കാൻ തോന്നില്ല, പിന്നീട് ഓർക്കുമ്പോൾ ആ ഇപ്പോൾ ഇത്ര കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, കഴിക്കായിരുന്നു എന്ന് തോന്നാറില്ലേ. ഞാൻ ചെന്നേളി കാവലായിരുന്നു, ഞാൻ താഴെ. രണ്ടുപേരും രണ്ട് ബിത്തിലായിട്ടിരിക്കുന്നു, ഇച്ചിരി അടുത്തിരുന്നായിരുന്നെങ്കിൽ ഇച്ചിരി ഇങ്ങോട്ട് അടുത്തിരുന്നു, ഒരു പ്രേമ കിട്ടും, പറ്റത്തില്ല. ഇനിയിപ്പോൾ എന്തോ പ്രൈവ് വരുന്നത്, എന്താ പറയുന്നത്? ഇങ്ങോട്ട് എല്ലാവരും യാത്രയാക്കാൻ പോയി, ഞങ്ങൾ ഇടിച്ചു നേരം കുറ്റം പറഞ്ഞു. സംസാരിക്കുന്ന യന്ത്രം ഓഫായി, ഹസാൻ്റെ സംസാരിക്കുന്ന യന്ത്രം ഓഫായി, ഒന്ന് ഓണാക്കി കൊടുക്കണം. ഇനി ഇത്രയും നേരം യന്ത്രം വർക്കിംഗ് ആയിരുന്നു. ഭാവിയിലെ ബോംബെ കുട്ടി എവിടെ അവൾ അവിടുന്ന് എവിടെയെങ്കിലും വലി കഴിഞ്ഞിട്ട് മോൾ എന്തിനാ പഠിക്കുന്നേന്ന് ഒന്നുകൂടെ പറഞ്ഞ്. ഞാൻ ബി എം എസ് എന്ന് പറഞ്ഞ കോഴ്സിൽ പഠിക്കുകയാണ്, അത് ബാച്ചിലേഴ്സ് ഇൻ മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ്. ഫൈനൽ ഇയർ. മറ്റുള്ള എം ബി എ ചേച്ചി എം ബി എ കഴിഞ്ഞ ചേച്ചി ജോലിയാണ്, ബാങ്കിൽ ജോലിയായി. എനിക്ക് ടെറസിൽ ഇങ്ങനെ ചെടികൾ തൂക്കിയിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതോ അല്ലെങ്കിൽ നമ്മുടെ കടയുടെ മുമ്പിൽ ഷീറ്റ് ഇറക്കിയിട്ടുണ്ടല്ലോ, അവിടെ ആണെങ്കിലും തൂക്കിയിടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒന്നാമത്തെ കാര്യം നല്ല പൊക്കത്തിലാണ്, കൈയെത്തത്തില്ല. ടെറസിൻ്റെ മേളിലാണെങ്കിലും ഞങ്ങൾ കൂര പൊക്കിയാണ് ഇട്ടിരിക്കുന്നത്, കാരണം അങ്ങനെ ചെയ്യാൻ കാര്യം ഭാവിയിൽ ഒരു റൂമോ ഹോളോ ഒക്കെ ഇറക്കണം എന്നുള്ള ചിന്തയോടെയാണ്. കാരണം മറ്റൊന്നുമല്ല, താഴെ രണ്ട് ബെഡ്റൂമാണ്, ഞങ്ങൾക്ക് ഹോളി ചെറുതാണ്, കുഞ്ഞി ഹോളാണ്, പ്രാർത്ഥന വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാർത്ഥന വെക്കുമ്പോൾ നല്ല ഉണക്കമുള്ള സമയത്ത് മുറ്റത്ത് പ്രയർ വെക്കുന്നത്, കാരണം അകത്ത് സ്ഥലമില്ല. ഒരു പ്രയറിന് ഞങ്ങളുടെ ചർച്ചിൽ ഒരു പ്രയർ എന്ന് പറയുമ്പോൾ കുറഞ്ഞത് ഒരു 50-60 പേരെങ്കിലും ഉണ്ട് നോർമൽ പ്രയറിന് തന്നെ. അപ്പോൾ വൈകിട്ടൊക്കെ വെക്കുവാണെങ്കിൽ അതിലും ആള് കാണും, അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി പേർ പോലും ഇരിക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് എന്തെങ്കിലും മുകളിൽ ഒരു ഹോൾ പണിയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനകളും അധികം വെക്കാൻ പറ്റുന്നില്ല, സ്ഥലമില്ലാതെ വരുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് അതുപോലെ പൊക്കത്തിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ ചെടിച്ചട്ടികൾ തൂക്കിയിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ജോസാനായിട്ട് എപ്പോഴും പറയാം, ഒന്നും അല്ലെങ്കിൽ നമ്മുടെ ആ ഷീറ്റ് ഇറക്കിയേക്കുന്ന മുറ്റത്ത് രണ്ട് കമ്പി അടിപ്പിച്ചിട്ട് അതിനകത്ത് ചെടികൾ തൂക്കിയിടണമെന്ന് പറയാറുണ്ട്.
ഒന്നാമത്തെ കാര്യം രണ്ടുപേർക്കും സമയം കിട്ടാറില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. ആഗ്രഹങ്ങളെല്ലാം പലതും ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് പോകുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും കഴിച്ചിട്ട് പോയി, അവരെയൊക്കെ യാത്രയാക്കി. അതിനുശേഷം ഞങ്ങളും കഴിച്ചു. രാത്രി ഒരു 10:30 കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോ കേട്ടോ, ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ നൈറ്റ് വണ്ടിയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങുന്നത് കേട്ടോ. ആദ്യമായിട്ടൊന്നല്ല, ഒരിക്കലും അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അതെ, ആദ്യമായിട്ടാണ്. എന്തൊക്കെയാണോ എന്തോ പറയുന്നത്, എനിക്കത് എന്തോ പറയണമെന്ന് പോലും അറിയത്തില്ല. മൊത്തത്തിൽ കിളി പോയെന്നാ തോന്നുന്നത്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു ഫ്ലോയും അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ, കാരണം ഇത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ടായിരിക്കാം. അപ്പൊ ഒരു വ്ളോഗിൽ എന്തെങ്കിലും ഒരു കുക്കിംഗ് കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ മോശമല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ചട്ടിയൊക്കെ മയക്കി നല്ല വിസ്താരമായിട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ വ്ളോഗ് എന്റെ കയ്യിൽ ഉണ്ട്, ഡോണ്ട് വറി. ഞാൻ ആ വീഡിയോ ഇടും, താമസിയാതെ ഇടാൻ കേട്ടോ. എന്റെ വാക്കും പണ്ടുള്ള ഒരു പഴഞ്ചൊല്ല് പറയും, നിന്റെ വാക്കും എന്തോ പഴഞ്ചാക്കൂ, അങ്ങനെ എന്തൊക്കെ പറയും. അതുപോലാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അപ്പം ചട്ടിയൊക്കെ മയക്കിയല്ലോ, അതും കൊണ്ട് ആ ചട്ടിയിൽ എത്രയൊക്കെ കൊള്ളുമെന്ന് എനിക്കും ഒരു പിടിയില്ല. അതുകൂടെ ഒന്ന് പരീക്ഷിക്കാമെന്നും പറഞ്ഞ് ഒരു മീൻകറി വെക്കാനായിട്ടാണ് കേട്ടോ. എല്ലാം എന്താ, ചട്ടി മയക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ മുകളിൽ ഇരിക്കുന്നത് പഴയ ചട്ടിയാണ് കേട്ടോ, അത് പുതിയ ചട്ടിയല്ല. നമ്മൾ ഇപ്രാവശ്യം മേടിച്ചതെല്ലാം നല്ല കറുത്ത ചട്ടി തന്നെയായിരുന്നല്ലോ. നല്ലപോലെ മയക്കി വെളിച്ചെണ്ണയൊക്കെ പുരട്ടി കമത്തി കുട്ടപ്പ മരമായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ, ഇതും ഇപ്പൊ പുതിയതായിട്ട് മയക്കി വെച്ചതാണ്. അതിലാണ് നമ്മൾ ഇന്ന് കറി വെക്കുന്നത്. തേങ്ങാരച്ച മീൻകറിയാണ് കേട്ടോ. അബദ്ധം പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് മുമ്പോട്ട് കാണുമ്പോൾ അറിയാം. കാരണം ചട്ടിയിൽ എത്രയും കൊള്ളുമെന്ന് എനിക്കറിയില്ല. ഒരു ഊഹം വെച്ച് തല, മീൻ്റെ തലയെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് തേങ്ങാരച്ച കറിക്ക് വേണ്ടി. തേങ്ങാരച്ച കറിയുടെ റെസിപ്പി ഒന്നും പ്രത്യേകം പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. വിറകടുപ്പിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയാറില്ല, എനിക്ക് വിറകടുപ്പിൽ പാചകം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അച്ചാറുകളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ട് അവിടോട്ട് വെക്കുന്നുണ്ട്, എനിക്ക് അതിൽ അധികം ചെയ്യാൻ പറ്റാറില്ല. മാങ്ങ അച്ചാറിൻ്റെ മാങ്ങ ഇട്ട് അച്ചാറിട്ട ശേഷം അതിൻ്റെ മാങ്ങാണ്ടിയോട് ചേർന്നിരിക്കുന്ന മാംസഭാഗം ഉണ്ടല്ലോ, ഞാനതിങ്ങനെ കവറിൽ വെച്ചിരിക്കും. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അതിങ്ങനെ വെച്ചിരിക്കും. ആവശ്യത്തിന് മീൻകറിക്കോ ചമ്മന്തിക്കോ മാങ്ങാക്കറിക്കോ ഒക്കെ അതാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല മാങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. വർഷങ്ങളോളം ഒന്നും ചെയ്യണ്ട, കട്ട് ചെയ്ത് ഒരു സിപ്ലോ കവറിനകത്താക്കി ഫ്രീസറിൽ വെച്ചാൽ മതി. എനിക്കിപ്പോൾ ഇത് വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി ഞാനിത് മാങ്ങ അച്ചാറിനകത്ത് ഇടത്തില്ല കേട്ടോ. അച്ചാറിനകത്ത് ഇട്ടാൽ ആകെ അളസാ ബ്ലസ അച്ചാർ എന്താണ് പെട്ടെന്ന്, ഒന്നാമതേ മാങ്ങ അച്ചാർ എന്ന് പറയുന്നത് അലുത്തു പോകും പെട്ടെന്ന്. അപ്പൊ ഇതുകൂടെ ഇട്ട് അലുത്ത് പോകുമല്ലോ എന്നുള്ള ചിന്തയോടെയാണ് ഞാൻ അതാ വീടാക്കിയത്. അപ്പൊ അരപ്പ് താ തിളച്ച് വന്നു, അതിന് ശേഷം കഴുകി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങളെല്ലാം അങ്ങോട്ടിട്ടു. അത്രയും കഷ്ണങ്ങൾ ഇടേണ്ട ആവശ്യം ഇല്ലായിരുന്നു, മുമ്പോട്ടുള്ളത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിട്ടപ്പോഴാണ് എനിക്ക് എൻ്റെ മുരിങ്ങയിൽ ആകെയും പോകെയും ഒരു കിട്ടാക്കനി കാണാക്കനി എന്നൊക്കെ പറയാം, ഒറ്റയൊരു മുരിങ്ങയ്ക്ക കണ്ടായിരുന്നോ നിങ്ങൾ. അപ്പൊ എന്തായാലും അതിനെ തട്ടിയിട്ടു. എന്തായാലും എന്തോ ഒരെണ്ണം ആയിക്കോട്ടെ, അരമുറി ആയിക്കോട്ടെ, വാടിയതായിക്കോട്ടെ, ചെറുതായിക്കോട്ടെ, എന്താണെങ്കിലും നമ്മുടെ പറമ്പിൽ നിന്ന് എടുക്കുന്നതല്ലേ, അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെ. അത് പോയി വീണത് അപ്പുറത്തെ പറമ്പിലാണ് കേട്ടോ. അപ്പുറത്തെ പറമ്പിലോട്ട് ഇറങ്ങണമെന്നുണ്ടെ മെയിൻ റോഡിൽ കൂടെ ഇറങ്ങി താഴെ കൂടെ പോകണം, അല്ലാതെ ചാടാൻ ഒരു വഴിയില്ല, മതിലാണല്ലോ. അതുകൊണ്ട് ഞാനൊരു കമ്പൊക്കെ ഇട്ട് ഒരു വീതത്തില് അതിൻ്റെ മൂട്ടിൽ ഒരു ഓട്ടം ഉണ്ടായിരുന്നു, അതിനകത്തൂടെ കുത്തിക്കയറ്റി എടുത്തിട്ടുണ്ട് ഒറ്റയൊരു മുരിങ്ങയ്ക്ക. ഒരു തോരനുള്ള ചായ മനസ്സായി, ഇനിയിപ്പോൾ സമയം പോലെ എടുക്കണം. നല്ലതുപോലുണ്ട്. അപ്പൊ എൻ്റെ സ്വന്തം മുരിങ്ങയിൽ നിന്നെടുത്ത ഒരേ ഒരു മുരിങ്ങയ്ക്ക എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇഷ്ടം പോലെ പൂവുണ്ടായിരുന്നു, ഞാൻ ചില വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ. പക്ഷെ അതിന് ശേഷമാണ് ഒരു മഴ പെയ്തത്. ആ മഴയ്ക്കകത്ത് പിടിച്ചു നിന്ന ഒരേ ഒരു മുരിങ്ങയ്ക്കേ ഉള്ളൂ, ബാക്കി മൊത്തം പാവങ്ങൾ വീണുപോയി. അതായത് പൂ കഴിഞ്ഞു പോയി, ഒറ്റയൊരെണ്ണം മാത്രം പൂവ് അധികം ശക്തിയോടെ ഞാൻ പൊഴിഞ്ഞു പോകത്തില്ലെന്ന് പറഞ്ഞ് നിന്നു. പാവം അതിനെയാണ് ഞാനിപ്പോൾ അതാ അടപ്പത്താക്കിയിരിക്കുന്നത്. ഇപ്പോൾ അത് വിചാരിക്കുമായിരിക്കും അങ്ങ് പൊഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. എന്തായാലും അതിനകത്ത് ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ ഇല എടുക്കുന്നുണ്ട് കേട്ടോ, മുരിങ്ങ ഇല. എൻ്റെ സ്വന്തം പറമ്പിൽ ഞാൻ നട്ടു വളർത്തി എൻ്റെ മുരിങ്ങ. അയ്യോ, ഞാൻ ചിലപ്പോഴൊക്കെ ചിലരൊക്കെ എനിക്ക് ഫോൺ ചെയ്തിട്ട് പറയാറുണ്ട് ബെൻസിയുടെ പഴയ വ്ളോഗ് ഇപ്പോഴാണ് കിട്ടുന്നത്, ബോംബെയിലെ വ്ളോഗ്, അത് മലനാട്ടിൽ നാട്ടിൽ വന്നതിന് ശേഷമുള്ള വ്ളോഗ്. ഞാനും നാട്ടിൽ വന്നതിന് ശേഷമുള്ള എൻ്റെ പഴയ വ്ളോഗുകൾ കാണാറുണ്ട് കേട്ടോ, ബോംബെയിലും കാണാറുണ്ട്. നാട്ടിൽ വന്നതിന് ശേഷമുള്ള കാണുമ്പോൾ എൻ്റെ ആ മുറ്റവും ഒരു വകയില്ലാത്ത ആ മുറ്റവും ഒക്കെയാണ് കാണുന്നത് പറമ്പും. ഞാൻ പറഞ്ഞില്ലേ, അളവറിയാതെ ചെയ്തത് കൊണ്ട് തന്നെ കറി തിളച്ചപ്പോൾ തൂകിപ്പോയി. അത് പരുവത്തിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനുശേഷം കടുവൊക്കെ താളിച്ചിട്ടിട്ടുണ്ട്. അപ്പം ചായമൻസ ഇതുള്ളവർ, അയ്യോ ചില പറമ്പിലൊക്കെ കാട് പോലെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഒരു ഇത്തിരി കിട്ടിയായിരുന്നെങ്കിൽ ഈ തോരൻ വെച്ചേനെയെന്ന്. ഞാനിത് ഒരു മൂട്ടിൽ നിന്ന് തന്നെ വീണ്ടും കമ്പൊടിച്ച്, അല്ലല്ല വീട്ടിൽ രണ്ടാം വീണ്ടും പോയപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ് കേട്ടോ, വേറെ രണ്ട് തൈയൂടെ.
പിടിച്ചു വരുന്നത് ഇപ്പൊ ഒരു തോരനുള്ളതായാലും ഞാൻ പറിച്ച് തോരൻ വെക്കും. ചില വീടുകളിലൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്, പക്ഷെ എനിക്കൊന്നും അവർക്ക് അറിയത്തില്ലായിരിക്കും. അതായിരിക്കാം കേട്ടോ, അതോ ഇനിയും വേണ്ടാത്തതാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പറമ്പിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നെയ്യ് വിഷം പിടിച്ച പച്ചക്കറിയൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്നത്? ഞാൻ ഓരോ ദിവസം പറമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ എനിക്ക് എന്തെങ്കിലും മതി, എത്രയോ ഇല്ലെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ കട്ടിക്കൂട്ടും. അത് എനിക്ക് എന്തോ അത് അമ്മയുടെ കഴിവായിരിക്കും കേട്ടോ. പണ്ട് അമ്മ ഇതുപോലായിരുന്നു, ഒരു കൂട്ട ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പറമ്പിലോട്ട് ഇറങ്ങും, എന്തെങ്കിലുമൊക്കെ പറിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇല കഴുകി വൃത്തിയാക്കിയ ശേഷം അരിഞ്ഞു, അതിന്റെ കിളിന്ന് തണ്ടുണ്ടല്ലോ അതിന്റെ ആ മുകൾ ഭാഗം ഊരിക്കളഞ്ഞ ശേഷം, അതായത് നമ്മള് ഏത്തക്കായൊക്കെ ചീകി എടുക്കത്തില്ലേ, അതുപോലെ ചീകി എടുത്ത ശേഷം തണ്ടും അരിഞ്ഞിടാം. അതിനുശേഷം കടുക് പൊട്ടിച്ചു, സവാള പച്ചമുളക് ഒന്ന് വഴറ്റിയ ശേഷം ഈ ഇലയിട്ട് നല്ലതുപോലെ ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റി ഇത്തിരി തേങ്ങയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. പൊതുവേ എല്ലാവരും പറയുന്നത് ഇതിനൊരു കട്ടുണ്ട്, അതുകൊണ്ട് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ച ശേഷം അരിഞ്ഞു തോരൻ വെക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല, നമ്മുടെ സാധാ ചീരത്തോരൻ വെക്കുന്നതാണ്. ഒത്തിരി നേരം അടച്ചു വെച്ചിരിക്കില്ല, തുറന്നു വെച്ചാണ് വേവിക്കുന്നത്. നല്ലതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേ ഞാൻ അടച്ചു വെക്കാറുള്ളത്. അതായത് എന്തെങ്കിലും വിഷാംശം അങ്ങനെയുള്ള എന്തെങ്കിലും എന്തോ പറയാറുണ്ട്, എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നീരാവിയിൽ അതങ്ങ് പൊക്കോട്ടെ എന്നുള്ള ചിന്തയോടെയാണ് തുറന്നു വെച്ച് വേവിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. എത്ര കിട്ടിയാലും എത്ര കഴിച്ചാലും എടുക്കത്തില്ല ഈ തോരൻ കേട്ടോ, അങ്ങനെയുള്ള ഒരു തോരനാണ്. അപ്പൊ എന്താണ്, ഞങ്ങളുടെ എല്ലാ ദിവസത്തെയും പോലെ കൊറിയറുകൾ ഡെയിലി ഇവിടുന്ന് അയക്കുന്നുണ്ട്, ഇന്റർനാഷണൽ കൊറിയറുകൾ പോകുന്നുണ്ട്. സമയാസമയങ്ങളിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, എന്തൊക്കെ പുതിയതായിട്ടുണ്ടെന്നുള്ളത് അതൊക്കെ കണ്ടിട്ട്. ഓർഡറുകൾ തരുന്നവർക്ക് ഒത്തിരി നന്ദി. വിദേശത്ത് നിന്നൊക്കെയുള്ളവർ വരുമ്പോഴേ ഓർഡർ തന്നേക്കും, അവർ പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പേ കിട്ടത്തക്ക രീതിയിൽ. പിന്നെ പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡ്യൂട്ടിയാണ് ഓർത്ത് വെച്ച് ഡയറിയിൽ എഴുതി വെച്ച് അവർ പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പേ അയച്ചു കൊടുക്കുക എന്നുള്ളത്. ദൈവകൃപയാൽ ഇന്നുവരെയും ഒട്ടും ഡിലേ ആവാതെ എല്ലാവർക്കും സാധനങ്ങൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കും വേണമെന്നുള്ളവർ ദയവ് ചെയ്തൊരു 1 ആഴ്ച മുമ്പെങ്കിലും എന്നെ അറിയിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഞാൻ സാധനങ്ങൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി കുറെ വിശേഷങ്ങളോട് ഉണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് അടുത്ത വ്ളോഗിൽ പറയാം. എല്ലാവർക്കും കൂടെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്കും ബോറാവും. അപ്പോൾ അടുത്ത വ്ളോഗിൽ പറയാം കേട്ടോ. ബൈ, ഗോഡ് ബ്ലെസ് യു.